നമസ്കാരം. രാമായണ കഥയിലെ അയോധ്യ കാണ്ഡത്തില് 126 വരികളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുബ്ജ അല്ലെങ്കിൽ ഒരു കൂനി. ഈ കൂനി രാമാഭിഷേകത്തിന് റെഡിയായി നിൽക്കുന്ന ദശരഥന്റെ കൊട്ടാരത്തിൽ കൈകേയിയുടെ മുറിയിലേക്ക് വന്ന് കൈകേയിയോട് എന്തോ ഒന്ന് പറഞ്ഞു. പറഞ്ഞതോടെ കൈകേയി ക്രുദ്ധയായി, ദേഷ്യായി, ദശരഥൻ നിസ്സഹായനായി, രാമൻ അനുസരിക്കുന്നു, ഭരതൻ പ്രതിഷേധിക്കുന്നു. പക്ഷെ രാമായണത്തിന്റെ കഥ മാറുന്നു. ഞാൻ ആരെക്കുറിച്ചാണ് പറയണതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മന്ധര. മന്ധരയ്ക്ക് യാതൊരു ഇൻട്രൊഡക്ഷനും വേണ്ട, കാരണം മന്ധര എന്നുള്ള വാക്ക് പറയുമ്പോൾ തന്നെ ഏതാണ്ട് പച്ചമാങ്ങ ഉപ്പും മുളകും ഒക്കെ കൂട്ടി നാവിൽ വെച്ച പോലെയാണ് അല്ലെ. അത്ര സ്പൈസി ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് മന്ധര. മന്ധരയുടെ കഥ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളൊക്കെ അയ്യോ അതൊരു മന്ധരയാണെന്ന് ആരെങ്കിലും കുറിച്ച് പറഞ്ഞാൽ എന്താ. അവരുടെ പേര് തന്നെ ഒരു പർട്ടിക്കുലർ മനുഷ്യന്റെ സൈക്കിളിലെ ഒരു പർട്ടിക്കുലർ സ്വഭാവത്തിന്റെ ഡെഫിനിഷൻ ആക്കി നമ്മൾ കൊണ്ടുനടക്കുകയാണ്. മന്ധരയാന്ന് പറഞ്ഞ ആൾക്കാർക്കറിയാം. അപ്പൊ മന്ധര അവിടെ നിൽക്കട്ടെ, നമ്മൾ മന്ധരയെ കുറിച്ച് സംസാരിക്കില്ല. പക്ഷേ ആ മന്ധരയായിട്ട് ഏറ്റവും അടുത്ത് ഇടപെട്ട് ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന മറ്റൊരാളുണ്ട്, കൈകേയി. കൈകേയിയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ പോണത്. കൈകേയി കൈകേയി രാജാവിന്റെ മകളായിരുന്നു. ദശരഥന് ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ അങ്ങനെ ചുമ്മാ ഒന്നും ആണെന്നോ ആയതൊന്നും അല്ല കേട്ടോ. നമ്മളൊരു നല്ല ഭാര്യയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, കാര്യേഷു മന്ത്രി, കർമ്മേഷു ദാസി, രൂപേഷു ലക്ഷ്മി, ക്ഷമയ ധരത്രി, ചൈനേഷു വേശ്യ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഒരു നല്ല ഭാര്യയുടെ ഡെഫിനിഷൻ പറയുമ്പോൾ. അതിൽ ഒന്നാമത്തെ നമ്മൾ പറയുന്നത് കാര്യേഷു മന്ത്രി. അപ്പോൾ ഒരു ഒരു പുരുഷനെ അവന്റെ കാര്യങ്ങളിൽ ഭയങ്കര കേപ്പബിൾ ആയിട്ട് അവന്റെ കൂടെ നിൽക്കുന്ന ആളെ, ഒരു മന്ത്രിയെപ്പോലെ അവന്റെ കൂടെ നിൽക്കുന്ന ആളെയാണ് ഒരു നല്ല ഭാര്യ എന്ന് നമ്മൾ പറയുക. അപ്പൊ അങ്ങനത്തെ ഉള്ളൊരു ഭാര്യയായിരുന്നു കൈകേയി. അപ്പൊ കേപ്പബിൾ ആൻഡ് എഫിഷ്യന്റ് ആയിരുന്നു കൈകേയി എന്ന് പറയാനാണ് ആ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള കൈകേയി രാമനെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചിരുന്ന ആളുമാണ്. അപ്പൊ ഈ കുബ്ജ വന്നിട്ട് രാമനെ രാജാവാക്കാൻ പോവാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭരതൻ ഇവിടെ ഒരു വില ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അവര് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു, നീ ആക്ച്വലി കൊണ്ടുവന്ന ഒരു നല്ല ന്യൂസ്, അതുകൊണ്ട് ഒരു മാല എടുത്തോളൂ എന്ന് പറഞ്ഞൊരു മാലയും കൊടുത്തിട്ട് പറഞ്ഞു, രാമൻ എനിക്ക് ഭരതനെ പോലെ തന്നെയാ, അതുകൊണ്ട് ആ ഒരു എന്താ പറഞ്ഞ സ്ട്രാറ്റജി വർക്ക്ഔട്ട് ആയില്ല. മന്ധര അതൊന്ന് പറഞ്ഞു നോക്കി, രാമൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഭരതന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല, ഭരതനെ പറഞ്ഞു വിടും എന്നൊക്കെ. അപ്പൊ അതങ്ങോട്ട് ഏറ്റില്ല. പക്ഷെ അപ്പോ വളരെ ടാക്ട്ഫുൾ ആയിട്ട് മന്ധര വേറൊരു ഡയലോഗ് അടിച്ചു കൈകേയിയുടെ അടുത്ത്. എന്താണെന്നറിയോ, പറഞ്ഞു ഈ രാമൻ എപ്പോഴും എപ്പോഴും ലക്ഷ്മണന്റെ കൂടെ, അതുകൊണ്ട് രാമൻ രാജാവായാല് കൗസല്യ രാജമാതാവും, പക്ഷെ ലക്ഷ്മണനോടുള്ള അടുപ്പം കൊണ്ട് സുമിത്രയ്ക്കും കൊട്ടാരത്തിൽ ഒരു റോളൊക്കെ കിട്ടും, സുമിത്രയും അവരുടെ കൂടെ ഒക്കെ തന്നെ അവരുടെ ശിങ്കിടിയായിട്ട് അവിടെ നിന്നോളും. പക്ഷെ നിന്റെ കാര്യം എന്താവും, നിന്നെ അവര് വെറുതെ ദാസിയാക്കും. നിന്നെ ദാസിയാക്കുമ്പോ ഞാനാരാ, ഞാൻ ദാസിയുടെ ദാസി അല്ലെ. അപ്പൊ ഇതുവരെ ആ ഇവിടെ കൈകേയിക്ക് ഭയങ്കര റോൾ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായതുകൊണ്ട് അവരുടെ ദാസിക്ക് നല്ല റോൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ നീ മറ്റേ ആള് രാജാവാകുമ്പോ, രാജമാതാവ് കൗസല്യയാകുമ്പോ നിനക്കൊരു റോളും ഇല്ലാണ്ടാവും, നിനക്ക് റോൾ ഇല്ലാണ്ടായാൽ എനിക്കും റോൾ ഇല്ലാണ്ടാവും. അതായിരുന്നു മന്ധരയുടെ പോയിന്റ്. പക്ഷെ അത് കേട്ടപ്പോ സത്യം പറഞ്ഞ കൈകേയിയുടെ സകല കൺട്രോളും പോയി. കൈകേയി വളരെ അപ്സെറ്റായി. അപ്സെറ്റായി അത് രാമായണത്തിൽ പറഞ്ഞ ക്രോധാലയത്തിൽ കയറിയുന്ന, ഇപ്പോഴും നമ്മൾ പല പെണ്ണുങ്ങളും ക്രോധാലയത്തിൽ കയറുന്ന ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്നല്ലേ, നമ്മുടെ വീടുകളിൽ തന്നെ അങ്ങോട്ട് ദേഷ്യം വന്ന്. അപ്പൊ ആ ഡിസ്ക്രിപ്ഷനൊക്കെ ഉണ്ട്, കരഞ്ഞ് മണ്ണില് വീണുരുണ്ട് അങ്ങനെയൊക്കെയാണ് ദശരഥന്റെ അടുത്ത് ഈ ദേഷ്യം കാണിക്കുന്നത് പുള്ളിക്കാരി. പക്ഷെ ദശരഥൻ ഒരുപാട് കെഞ്ചി കേണ് ചോദിക്കുന്നുണ്ട്, പിന്നെ ഭരതനെ നിനക്ക് വേണമെങ്കിൽ ഞാൻ രാജാവാക്കാം, പക്ഷെ പിന്നെ രാമനെ ഞാൻ കാട്ടിലയക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഒറ്റ പിടിവാശിയില് ഇല്ല, എനിക്ക് തന്ന മുമ്പ് തന്ന രണ്ട് വരങ്ങള് ഞാനിപ്പോ ചോദിക്കുകയാണ്, എനിക്ക് തന്നേ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്ത് രണ്ട് കഥാപാത്രങ്ങളെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. മന്ധര എന്നൊരു മാനിപ്പുലേറ്ററെയും ആ മാനിപ്പുലേഷനിൽ പെട്ട് സ്വന്തം ജീവിതം വാശി പിടിച്ച്, സ്വന്തം ജീവിതമല്ല മറ്റു രണ്ട് രാജ്ഞിമാരുടെയും കൂടെ ജീവിതം കളഞ്ഞില്ലേ, ഹാർട്ട് അറ്റാക്ക് വന്ന് ദശരഥൻ മരിച്ചപ്പോഴേക്ക് അവരെല്ലാം വിധവകളായി. അപ്പോ കൂടെ ഉണ്ടായിരുന്ന രണ്ട് രാജ്ഞിമാരുടെയും കൂടെ ജീവിതം കംപ്ലീറ്റ്ലി പിടിവാശിയുടെ പേരില് നശിപ്പിച്ച ഒരു കൈകേയിയെയും കൂടെ നമുക്ക് പഠിക്കണം. നമുക്ക് എന്താണ് ഇവർ തമ്മിലുണ്ടായ കോൺവെർസേഷൻ ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. രാജ്യാഭിഷേകം കൃതം രാമനെങ്കിലോ രാജ്യാനുഭൂതി സൗമിത്രയ്ക്കു നിർണയം ഭാഗ്യമത്രേ സുമിത്രയ്ക്കതും കണ്ടു നിർഭാഗ്യയായൊരു നീ ദാസിയായി നിത്യവും കൗസല്യ തന്നെ പരിചരിച്ചിടുക.
കൗസല്യാനന്ദനൻ തന്നെയേ ഭരതനും സേവിച്ചുകൊണ്ടു പൊറുക്കെന്നതും വരും ഭാവിക്കയും വേണ്ട രാജത്വമിതുമേ നാട്ടിൽ നിന്നാട്ടിക്കളകിലുമാമൊരു വാട്ടം വരാതെ വധിച്ചിടുകിലുമാ സാപത്നജാത പരാഭവം കൊണ്ടുള്ള താപവും പൂണ്ടു ധരണിയിൽ വഴയിൽ നല്ല മരണം അതിനില്ല സംശയം ചൊല്ലുവൻ ഞാൻ തവ നല്ലതു കേൾക്കനീ. നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും കാണുന്ന മാനിപ്പുലേറ്റേഴ്സ് എന്നൊരു വിഭാഗത്തിലുള്ള ആൾക്കാരുടെ പ്രതിനിധിയാണ് മന്ദര. അപ്പോ മന്ദരയെ പോലുള്ളവര് മന്ദര ഈ 126 ലൈനിൽ അഭിഷേക വിഘ്നം നടത്തി പോയി കഴിഞ്ഞിട്ട് മന്ദര എങ്ങോട്ട് പോയി എന്ന് പിന്നെ നമ്മളോട് വാൽമീകി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ? മനുഷ്യനുള്ളിടത്തോളം കാലം, സ്ത്രീകൾ ഇവിടെ ഉള്ളിടത്തോളം കാലമൊക്കെ ഈ ടൈപ്പ് ആൾക്കാര് മന്ദരയെ തപ്പി നമ്മൾ എങ്ങും പോവില്ല എന്ന് വാൽമീകിക്ക് അറിയാതെ. കാരണം ഇപ്പോഴും മന്ദരമാര് നമ്മുടെ ഇടയിൽ വളരെ ആക്റ്റീവ്ലി ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. പല സിറ്റുവേഷൻസിലും അയ്യോ നിന്നെ കുറിച്ച് അവർ അങ്ങനെ പറഞ്ഞു കേട്ടോ, നീ ആക്ച്വലി നല്ല ആളാ പക്ഷേ എന്ന് പറഞ്ഞ് നമ്മളോട് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അവരോട് സിമ്പതി മാത്രം ഉണ്ടായാൽ മതി, പക്ഷെ അവരിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാനും പഠിക്കണം. കാരണം ഈ മനുഷ്യരത്രയും അങ്ങനെ നമ്മളോട് ഏഷണി പറഞ്ഞുകൊണ്ട് വരുന്നവരത്രയും അവരുടെ മനസ്സിന്റെ ഒരു ഫിയറിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. കാരണം ഈ മന്ദരയുടെ ഫിയർ എന്തായിരുന്നു? പിന്നെ കൈകേയി ദാസിയാവുമെന്ന് അവർ മനസ്സിൽ ചിന്തിച്ചു കൂട്ടി എന്ന് മാത്രമല്ല, അവള് ദാസിയായ ദാസിയുടെ ദാസിയാവും ഞാൻ, അപ്പൊ എനിക്കെന്താവും എന്നുള്ള ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഉണ്ടായ എനിക്കെന്ത് സംഭവിക്കും എന്നുള്ള ഫിയറിൽ നിന്നാണ് അവർ പലപ്പോഴും മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ മാനിപ്പുലേറ്റേഴ്സിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ? അവർ വളരെ സ്മാർട്ടാണ്, രണ്ടാമത് നന്നായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ ഫലിപ്പിക്കാൻ കഴിവുള്ളവരാണ്. ഈ രാമായണത്തെ തന്നെ പറയുന്നുണ്ട് സരസ്വതീ ദേവിയാണ് മന്ദരയുടെ നാവിൽ വന്നിരുന്നതെന്ന്. സരസ്വതീ ദേവി മന്ദരയുടെ നാവിൽ വന്നിരുന്നെന്ന് നാരദനെ കൊണ്ട് എന്തിനാ പറയിപ്പിച്ചിട്ടുള്ളതെന്നറിയോ? ഇവര് ഈ പെർട്ടിക്കുലർ ക്യാരക്ടർ ഉള്ളവര് പറയുന്ന കേട്ടാ അത്രയും എഫിഷ്യന്റ് ആയിട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ തലയിലിരിക്കുന്നത് മറ്റുള്ളവരുടെ തലയിലേക്ക് കയറ്റാൻ ഭയങ്കര കഴിവുള്ളവരായി ഇവര്. അപ്പോ പക്ഷെ ആ കഥാപാത്രങ്ങള് ദേ ഡിസേർവ് സിമ്പതി, അങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരിക. കാരണം നിങ്ങളുടെ അടുത്ത് ഇപ്പൊ നിങ്ങൾ സ്കൂളിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളോട് ഒരാൾ വന്ന് പറയാം, ദേ നിന്നെ കുറിച്ച് ആ കുട്ടി അങ്ങനെ പറഞ്ഞു കേട്ടോ, ഈ കുട്ടിക്ക് നിന്നെ ഇഷ്ടമല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെപ്പോഴും നമ്മുടെ സൈഡാണെന്ന് ഭാവിച്ചാവെന്ന് പറയുക. അവരെപ്പോഴും നമ്മളോട് വേറൊരാളെ കുറിച്ച് ഏഷണി പറയാൻ വരുമ്പോൾ എപ്പോഴും പറയണത് എന്താ, എനിക്ക് നിന്നോട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ നിന്റെ അടുത്ത് വന്ന് പറയണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ അവരൊരിക്കലും നിങ്ങളോട് ഇഷ്ടമുള്ളവരല്ല, രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. അവര് നിങ്ങളും മറ്റേയാളും തമ്മിലുള്ള വഴക്ക് കൂടുന്നത് കണ്ട് സന്തോഷിക്കാനിരിക്കുന്നവരാണെന്നുള്ളത് ഒന്ന്, രണ്ടാമത് അവരൊരു ഫിയറിൽ നിന്ന് അവരവരുടെ തന്നെ ഫിയറിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇവർക്ക് ഇതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കണം എന്നാണ് അവരുടെ ഉദ്ദേശം, അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടമല്ല അത്. പിന്നെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലോ അങ്ങനത്തെ ഉള്ള പറച്ചിലിന്റെ ഒക്കെ അവസാനം അവർ നിങ്ങളെ മാനസികമായിട്ട് തളർത്തിയുള്ളൂ അല്ലെ. നിന്നെ കുറിച്ച് വേറൊരാൾ ദൂഷ്യം പറഞ്ഞു എന്ന് നിന്നോട് പറയുമ്പോൾ നീ സന്തോഷിക്കുന്നു വിചാരിച്ചിട്ടാണ് അവരങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നത്. ഒരിക്കലും വേറൊരാളെ ഇപ്പോൾ നിന്നെ കുറിച്ച് മറ്റേവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു വരുന്നവരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. കാരണം അവരുടെ മനസ്സിൽ ഒരിക്കലും നിങ്ങളുടെ ഗുഡ് ഇൻട്രസ്റ്റ് അല്ല ഉള്ളത്, അത് എപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ മന്ദരെ നമുക്കത് പറഞ്ഞ് അവിടെ മാറ്റിവെക്കാം. മാനിപ്പുലേറ്റേഴ്സിന്റെ അടുത്തുനിന്ന് മാനിപ്പുലേറ്റേഴ്സ് മിടുക്കരാണ്, അങ്ങനെയുള്ളവരെ എൻകൗണ്ടർ ചെയ്യാതെ അവരെ അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, നമ്മൾ കേട്ടു, അത്രയേ ഉള്ളൂ, വിട്ടേക്കുക. പക്ഷെ ഇതിലൊരു കൈകേയിയുണ്ട്, ആ കൈകേയിയാണ് ഇതിലെ വിക്ടിം. ആ വിക്ടിം അവർക്കാണ് ഇതുകൊണ്ടുള്ള മുഴുവൻ സർവനാശവും ഉണ്ടായത് ഇവര് പറഞ്ഞത് കേട്ടപ്പോ. ആ സ്ത്രീയെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. വളരെ മിടുക്കിയായിരുന്നു, പക്ഷെ ഇവര് പറഞ്ഞത് കേട്ടപ്പോഴേക്ക് സ്വന്തം ബുദ്ധി ഈ മാനിപ്പുലേറ്ററൊക്കെ പണയം വെച്ച് ജീവിച്ചത് കൊണ്ടാണ് കൈകേയിക്ക് ആ സിറ്റുവേഷനിൽ അങ്ങനെ ഉണ്ടായല്ലേ. കൈകേയിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ അതിനു മുമ്പ് വരെ രാമനെ കുറിച്ചും പിന്നെ ഇവരെ സുമിത്രയെ കുറിച്ചും കൗസല്യെ കുറിച്ചും ഒക്കെ. ആ ബുദ്ധിയിലയ്യേ എന്നോടവരൊന്നും അങ്ങനൊന്നും ചെയ്യില്ല, രാമൻ എന്നെ ഇഷ്ടമാണ് അങ്ങനെ അങ്ങ് വിചാരിച്ചിരുന്നാ പോരായിരുന്നോ? പക്ഷെ അത് ഇവര് പറഞ്ഞത് കേട്ട ഉടനെ ക്രോധാലയത്തിൽ കയറി രാജാവ് വന്ന് പറഞ്ഞു കൊടുക്കാൻ നോക്കിയപ്പോ ഇല്ല വാശി പിടിച്ചു, എനിക്ക് മുമ്പ് കിട്ടിയ വരെ ഇപ്പൊ കിട്ടണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും അവർക്കോ ചുറ്റുമുള്ളവർക്കോ
ഒരു ബെനിഫിറ്റും ഉണ്ടായില്ല. അപ്പൊ കൈകൈ ആവണോ എന്നുള്ള ചോയ്സ് ജീവിതം എപ്പോഴും നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ആര് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ആ റൈറ്റ് നമുക്കുണ്ട്. ആ ചോയ്സ് ഈസ് യുവേഴ്സ്. ഓക്കെ, അത് എപ്പോഴും ഓർക്കണം എന്റെ മക്കള്. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ഏഷണി പറയാൻ വരുന്നവരെ ഒക്കെ മനസ്സിൽ കുറിച്ചിട്ടോണം, അത് കേൾക്കുമ്പോൾ ഒക്കെ മനസ്സിൽ കുറിച്ചിട്ടോണം, ഈ ഏഷണി പറയുന്നവർക്ക് ആർക്കും നമ്മുടെ ഗുഡ് ഇന്റൻഷൻ ഇല്ല. ഒരു ഏഷണിയും കേൾക്കാൻ നിൽക്കണ്ട, കേൾക്കരുത്. പിന്നെ അത് കേൾക്കുമ്പോൾ നമ്മളെ ആര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പം ഇതിലെന്താണെന്നറിയോ, വളരെ ഭംഗിയായിട്ട് ഒരൊറ്റ ലൈനിൽ നമുക്കിത് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹം പറഞ്ഞു, കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എന്ന്. അതായത് അഴുക്ക് പറ്റിയാൽ സ്വർണം പോലും നിഷ്പ്രഭമാണെന്ന്. അപ്പൊ ഈ മന്ധര എന്ന് പറഞ്ഞ ഒരു അഴുക്ക് ഈ കൈകൈ എന്ന് പറഞ്ഞ ഈ സ്വർണത്തിന്റെ മേലിൽ പറ്റിയപ്പോൾ അവരും നിഷ്പ്രഭമായി പോയി. അതോടെ അവരുടെ ഗ്ലാമർ തീർന്നില്ലേ? എൻറ്റയർ രാമായണത്തിൽ പിന്നെ കൈകേയിയെ ഒരു ദുഷ്ട സ്ത്രീയായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഭർത്താവിനെ കൊന്നവള്, മകന്റെ ആവശ്യത്തിന് ചീത്ത വിളിക്കും അത് കഴിയുമ്പോൾ ഭരതൻ. അപ്പോ ആർക്ക് വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്ത്, ആ ആളുടെ പോലും അപ്രിസിയേഷൻ പുള്ളിക്കാരിക്ക് പിന്നെ കിട്ടിയില്ല. അപ്പോ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം അതാ, ഡോണ്ട് അലാവ് യുവർ സെൽഫ് ടു ബി മാനിപ്പുലേറ്റഡ്. നിങ്ങളെ വേറൊരാൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല. ഇതിന്റെ അവസാന ഭാഗത്ത് എനിക്ക് വേറൊരാളെ കുറിച്ചുകൂടെ പറഞ്ഞിട്ട് നമുക്കിത് നിർത്താം. ഈ കഥയിൽ ഒരു ദശരഥനുണ്ട്. അതായത് ഭാര്യയോട് നല്ല സ്നേഹം തോന്നിയിരുന്ന കാലത്ത് പിന്നെ രണ്ട് വരം തരാം, അതിപ്പോ ചോദിക്കണില്ല, പിന്നെ എപ്പോഴെങ്കിലും ചോദിച്ചോളാം എന്ന് പറഞ്ഞപ്പോ ആ ശരി എപ്പോഴെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ വാഗ്ദാനങ്ങൾ, ഭാവിയിലേക്ക് ഒരു വാഗ്ദാനം കൊടുത്ത ഒരാളാ ദശരഥൻ. എന്നിട്ട് ആ ഭാവി എന്താകും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാല്ലോ. അറിഞ്ഞുകൂടാത്ത ഒരു ഭാവിയിൽ നിനക്ക് അന്ന് ചോദിക്കുന്നത് ഞാൻ തരാം എന്ന് പറഞ്ഞു. ഇത് നമ്മളും ഒക്കെ ജീവിതത്തിൽ പലപ്പോഴും ചെയ്തു വെക്കണം. പലപ്പോഴും പേരൻസിന്റെ കാര്യം കണ്ടിട്ടില്ലേ, മക്കള് കുട്ടികള് ചെറുതായിരിക്കുമ്പോ തന്നെ പറയും, ഓ അപ്പച്ചിയുടെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചോളാം, പെമ്പിള്ളാരെ പ്രത്യേകിച്ചും അതിന്റെ കസിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാന്നൊക്കെ അങ്ങ് തീരുമാനിക്കും. എന്നിട്ട് വളർന്നു വരുമ്പോഴോ ഈ കസിൻ പയ്യൻ ഒരു കൊളരദാത്താവനായി, മകള് നന്നായിട്ട് പഠിച്ച് നല്ല ഡിഗ്രിയൊക്കെ വാങ്ങിച്ച് മിടുക്കത്തി കുട്ടിയായി. എന്താവും ആ വാഗ്ദാനം? നമ്മൾ അന്നേരം പൂർത്തീകരിക്കാൻ പോയ എന്ത് പറ്റും? ഈ നല്ല മോളെ പിടിച്ച് ആ കുളരില്ലാത്ത ഭർത്താവിന് കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ ഭാവിയിലേക്ക് വാഗ്ദാനങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം മനുഷ്യന്റെ അവസ്ഥ മാറി മാറി വരും. നമുക്ക് ഭാവിയിൽ എന്താവും, നമ്മുടെ ഇഷ്ടങ്ങൾ മാറി വരും, നമ്മുടെ അവസ്ഥകൾ മാറി വരും. ഒരാളോട് ഞാൻ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്നത് ചെയ്തു തരാം എന്നൊന്നും പറഞ്ഞു ഒരാൾക്കും വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. ഈ പ്രായത്തിലൊക്കെ പ്രത്യേകിച്ച് പെമ്പിള്ളാർ ഇത് അറിഞ്ഞിരിക്കണം. കാരണം പല ആമ്പിള്ളാരോടൊക്കെ സ്നേഹം കൂടി വരുമ്പോൾ പറയും, എന്റെ പേരൻസ് സമ്മതിക്കില്ല, പക്ഷെ നീ പഠിച്ച നാളെ നല്ലൊരു ജോലിയൊക്കെ വാങ്ങിച്ചു തരിക വെച്ചാൽ നമുക്ക് കല്യാണം കഴിക്കാം. നോ വേ. നമുക്ക് ആലോചിക്കാം, അവിടെ എത്തട്ടെ നമ്മൾ രണ്ടാളും, കല്യാണം കഴിക്കാനൊക്കെ പ്രായമാകുമ്പോൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് വെക്കാമല്ലോ നമുക്ക്. അപ്പൊ ഈ ഭാവിയിലേക്ക് ഒരു വാഗ്ദാനം, അവസ്ഥകൾ മാറി വരുന്നത് എങ്ങനെയാണെന്ന് അറിയാണ്ട് ഒരു വാഗ്ദാനം കൊടുത്തതുകൊണ്ടാണ് ദശരഥന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. അപ്പൊ അതും കൂടെ ഓർത്തിരിക്കുക. ഇതിന്റെ അവസാന ഭാഗത്ത് പിന്നെ രാമനെ ചെന്ന് ഈ കുബ്ജം ഒന്ന് കാണുന്നുണ്ട് അവസാനം മന്ധര. അന്ന് രാമൻ പറയും, നിന്റെ ഈ കൂന് ഞാൻ അടുത്ത ജന്മത്തിൽ മാറ്റിത്തരാം. കൃഷ്ണനായിട്ട് വരുന്ന സമയത്ത് ഈ കുബ്ജയെ വീണ്ടും കാണുന്നു. അവളെ കൂനൊരു ദാസിയെ മനോജ്ഞാംഗിയാക്കിയെന്ന ഒരു പാർട്ടുണ്ട് ഹരിനാമ കീർത്തനത്തിനകത്ത്. അത് ഈ കുബ്ജയുടെ കഥയാണ്. അങ്ങനെ മനോജ്ഞാംഗിയാക്കി, അപ്പൊ അവളുടെ മനസ്സിന്റെ കൂന് മാറ്റി എന്നുള്ളതാണ് ശരിക്കും നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവരുടെ മനസ്സ് രാമന്റെ കഥയിൽ വികൃതമായിരുന്നു. കൃഷ്ണന്റെ കഥയായപ്പോഴേക്ക് കൃഷ്ണൻ അവരെ തൊട്ട് അവരുടെ കൂനൊക്കെ മാറ്റി എന്ന് പറയുമ്പോൾ, കൃഷ്ണന്റെ അടുത്ത ജന്മം ആയപ്പോഴേക്ക് അവർ കുറച്ചും കൂടെ നന്മയൊക്കെ വന്ന് അവർ നോർമലായി നടത്താം. അപ്പൊ നമ്മുടെ മനസ്സിന്റെ കൂനുകൾ മാറ്റാൻ, മനസ്സിന്റെ കൂനുകൾ മാറ്റണം എന്നുള്ളത് ഒരു കാര്യം, ഈ ഏഷണി പോലുള്ളതൊക്കെ നമ്മുടെ മനസ്സിന്റെ കൂനാണ്, അത് മാറ്റണം നമുക്ക്. അതിനെക്കാട്ടിലൊക്കെ ഉപരി ഇങ്ങനെ കൂനുള്ള ഒരാള് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാതിരിക്കാൻ മക്കളെല്ലാവരും ശ്രദ്ധിക്കണം. ഈ പ്രായം വളരെ വൾണറബിൾ ആയിട്ടുള്ള ഒരു പ്രായമാണ്. നിങ്ങൾ പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും സംസാരിച്ച് വളച്ചൊടിക്കാൻ കഴിവുള്ള പയ്യന്മാരെയൊക്കെ നിങ്ങൾ കാണും. അപ്പൊ എപ്പോഴും അവനവന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നതേ ചെയ്യാവുള്ളൂ. വേറൊരാളുടെ ഏഷണി കേട്ടിട്ടോ വേറൊരാളുടെ മാനിപ്പുലേഷൻ വഴിക്കോ ഒരിക്കലും ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട്